ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ EVS പരിസര പഠനത്തിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ, ചാപ്റ്റർ നമ്പർ 9, സുരക്ഷിത യാത്ര, സേഫ് ജേർണി എന്ന് പറയുന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ പഠിച്ചത്. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വാഹന അപകടങ്ങൾ കുറക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നും, പ്രായമുള്ളവരെയും കണ്ണു കാണാത്തവരെയും ഒക്കെ എങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സഹായിക്കേണ്ടതെന്നും, നമ്മൾ റോഡിൽ കൂടി നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്നത്തെ ക്ലാസ്സും അതിന് തുടർച്ചയായിട്ടുള്ള ക്ലാസ് തന്നെയാണ്. ഇന്ന് നമ്മോട് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറഞ്ഞ പ്രവർത്തനങ്ങളും എടുത്ത ക്ലാസ്സുമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇന്ന് അടയാള വിളക്കുകൾ, സിഗ്നൽ ലൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഭാഗമാണ് ഇന്ന് എടുത്തത്. കൂട്ടുകാരൊന്ന് വായിച്ചു നോക്കണം. തിരക്കേറിയ കവലകളിലെല്ലാം വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വേണ്ടി ചില അടയാള വിളക്കുകൾ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് സിഗ്നൽസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതിൽപ്പെട്ട ഒരു സാധനമാണ് വാഹനങ്ങൾക്കുള്ളത്, കാൽനട യാത്രക്കാർക്കുള്ളത് എന്ന് പറഞ്ഞ് രണ്ട് സിഗ്നലുകൾ കൊടുത്തിട്ടുണ്ട്. അതല്ലാത്ത സിഗ്നലുകളും ധാരാളമായിട്ടുണ്ട്. അത് കണ്ടെത്തി വരാൻ വേണ്ടി നമ്മോട് പറഞ്ഞിരുന്നു. ഇനി മുകളിലുള്ള ചിത്രങ്ങൾ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വാഹനം അത് ആ സിഗ്നൽ ലൈറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, എങ്ങനെ എപ്പോഴാണ് നമ്മൾ പിന്നെ മുറിച്ച് കടക്കേണ്ടത്, എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടത് എപ്പോഴാണ് എന്നൊക്കെ ഇന്നത്തെ പാഠഭാഗത്ത് പറഞ്ഞിരുന്നു. അതുപോലെ ഇന്നത്തെ പാഠഭാഗത്ത് പറഞ്ഞ വേറെ ഒരു പ്രത്യേക കാര്യമാണ്, ഒരു യാത്രക്കാരൻ, വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ എന്തൊക്കെ കാര്യങ്ങളാണ് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞു തന്നിരുന്നു. ഇതിൽ നമുക്ക് ഈ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ ഇംഗ്ലീഷ് ഭാഗവും നിങ്ങൾ ശ്രദ്ധിക്കണം. സിഗ്നൽ ലൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കണം. വായിച്ചതിന് ശേഷം ഇവിടെ തന്നെയാണ് റൂൾസ് ആർ ടു ബി ഫോളോഡ് നോട്ട് ജസ്റ്റ് ബൈ വെഹിക്കിൾ ഡ്രൈവേഴ്സ് ആൻഡ് പെഡസ്ട്രിയൻസ്. പാസഞ്ചേഴ്സ് ഇൻ ബസ്സസ് ആർ അതർ വെഹിക്കിൾസ് മസ്റ്റ് ഓൾസോ പേ അറ്റൻഷൻ ടു സെർട്ടൈൻ തിങ്സ്. വാട്ട് ആർ ദേ എന്ന് ചോദിച്ചിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ വായിക്കുക, ഞാൻ വായിച്ച് പറഞ്ഞു തരാം. എന്തായാലും നിങ്ങൾ നന്നായി വായിക്കുക. നന്നായി വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത് തന്നെയാണ്. വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനാണ് നമ്മുടെ മുതിർന്നവരോടും മറ്റുള്ളവരോട് ചോദിച്ച് കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞ ഒരു പ്രവർത്തനം. അതിൻ്റെ ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് വേർഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതും കൂടി നമ്മൾ പൂർത്തിയാക്കണം. പിന്നെ നമ്മോട് പറഞ്ഞത് റോഡരികിൽ കാണുന്ന സിഗ്നലുകൾ, നമ്മുടെ ജംഗ്ഷനിൽ കാണുന്ന സിഗ്നൽ നമ്മൾ കണ്ടു, അല്ലാത്ത കുറെ സിഗ്നലുകൾ, ഇത്തരത്തിലുള്ള സിഗ്നലുകളുണ്ട്, ഈ സിഗ്നലുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി വരാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത്തെ പ്രവർത്തനം നമ്മോട് പറഞ്ഞിട്ടുള്ളത് ട്രാഫിക് ലൈറ്റ്. ഒരു ട്രാഫിക് ലൈറ്റിന്റെ ചിത്രം വരച്ച് നോട്ട് പുസ്തകത്തിൽ അതിൻ്റെ കളർ കൊടുത്ത് കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനമാണ്. ഇങ്ങനത്തെ ഈ മൂന്ന് നാല് പ്രവർത്തനങ്ങളാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ഓരോരോ പ്രവർത്തനം നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. നോക്കൂ, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കൈയും തലയും പുറത്തിടരുത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൈയും തലയും പുറത്തിടരുത്. എന്താ സംഭവം നിങ്ങൾക്കറിയാം? ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറരുത്. ഇത് അപകടത്തിന് കാരണമാകും. ടീച്ചർ എന്ന് പറഞ്ഞിരുന്നു, നമുക്ക് ടയർ നമ്മുടെ ശരീരത്തിൽ കയറി ഇറങ്ങാൻ വരെ കാരണമാകും. ആ സ്റ്റെപ്പ് ഒന്ന് തെറ്റിപ്പോയാൽ അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് ഓടുന്ന വാഹനത്തിൽ ഒരിക്കലും ചാടി കയറരുത്. വാഹനം നിർത്തിയതിന് ശേഷം മാത്രം ഇറങ്ങുക. വാഹനം നിർത്തുന്നതിന് മുമ്പ് ചാടി ഇറങ്ങുന്ന ചില ആളുകളുണ്ട്, അത് ചെയ്യാതിരിക്കുക. വാഹനത്തിലിരുന്ന് പുറത്തേക്ക് തുപ്പരുത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മറ്റുള്ളവരുടെ ദേഹത്ത് തട്ടാനത് കാരണമാകുന്നു. മാത്രമല്ല
ബസ്സിലുള്ള യാത്രക്കാരുടെ മൃതദേഹത്തിൽ തന്നെ ആ തുപ്പലുകളിൽ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്തത് വാഹനത്തിന് സുരക്ഷിതമായി പിടിച്ചിരിക്കുക. എപ്പോഴും ബ്രേക്ക് ചെയ്യാനൊക്കെ സാധ്യതയുള്ള വാഹനം അപ്പോൾ നമുക്ക് പരിക്ക് സംഭവിക്കും. അതില്ലാതിരിക്കാൻ വാഹനത്തിന് സുരക്ഷിതമായി പിടിച്ചിരിക്കണം. ഫുട്ബോർഡിൽ യാത്ര ചെയ്യരുത്. അതായത് നമ്മൾ കയറുന്ന സ്ഥലമുണ്ടല്ലോ, ബസ്സിലേക്ക് കയറുന്ന സ്ഥലം, വാഹനത്തിന് കയറുന്ന സ്റ്റെപ്പ്, അതിലൊന്നും ഒരിക്കലും യാത്ര ചെയ്യരുത്. സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഒരുവിധം അപകടങ്ങളൊക്കെ രക്ഷപ്പെടുന്നത് സീറ്റ് ബെൽറ്റ് കൊണ്ടാണ്. സീറ്റ് ബെൽറ്റ് നന്നായി ധരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ബസ്സിനുള്ളിൽ പുകവലി പാടില്ല. വളരെ അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ചിലരൊക്കെ വാഹനത്തിനുള്ളിൽ കാറിലും ബസ്സിലൊക്കെ ഇരുന്നിട്ട് പുകവലിക്കുന്നത് കാണാം. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. വരിവരിയായി നിന്ന് വേണം ബസ്സിൽ കയറാൻ. വരിവരിയായി നിന്നിട്ട് വേണം ബസ്സിൽ കയറാൻ, ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇത്രയും കാര്യങ്ങളും നിങ്ങൾ എഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ പാലിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുകയും വേണം. ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നമുക്ക് നോക്കാം. വാട്ട് ആർ ദ തിങ്സ് വി ഷുഡ് ഒബേ വെൻ വി ആർ ട്രാവൽ ഇൻ എ ബസ് ഓർ ഇൻ അതർ വെഹിക്കിൾ. ബസ്സിലോ അല്ലെങ്കിൽ മറ്റു വാഹനത്തിലോ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡു നോട്ട് കീപ് യുവർ ഹാൻഡ് ഓർ ഹെഡ് ഔട്ട്സൈഡ് വൈൽ ട്രാവലിംഗ് ഇൻ എ വെഹിക്കിൾ. യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും കയ്യോ തലയോ പുറത്തേക്ക് ഇടരുത്. ഡു നോട്ട് ട്രൈ ടു ബോർഡ് എ റണ്ണിംഗ് വെഹിക്കിൾ. ഒരിക്കലും റണ്ണിംഗ് വെഹിക്കിൾ, ഓടുന്ന വെഹിക്കിളിൻ്റെ ചാടി കയറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. അലൈറ്റ് ഓൺലി ആഫ്റ്റർ ദി വെഹിക്കിൾ ഹാൾസ്. വാഹനങ്ങൾ നിർത്തിയതിന് ശേഷം മാത്രമായിരിക്കണം ഇറങ്ങേണ്ടത്. അതിനു മുമ്പ് ചാടി ഇറങ്ങരുത്. ഡു നോട്ട് സ്പിറ്റ് ഔട്ട് ഫ്രം എ റണ്ണിംഗ് വെഹിക്കിൾ. ഒരിക്കലും ഓടുന്ന വാഹനത്ത് പുറത്തേക്ക് സ്പിറ്റ് ചെയ്യരുത്, തുപ്പരുത്. സിറ്റ് സേഫ്ലി ഇൻ ദി വെഹിക്കിൾ ബൈ ഹോൾഡിംഗ് ഓൺ. വാഹനത്തിൽ എപ്പോഴും പിടിച്ചിരിക്കണം. നമ്മൾ ഈസി ആയിട്ട് നിൽക്കരുത്. പിടിച്ച് എവിടെയെങ്കിലും ഒന്ന് പിടുത്തം കിട്ടുന്ന രീതിയിലായിരിക്കണം എപ്പോഴും ഇരിക്കേണ്ടത്. ഡോണ്ട് ട്രാവൽ സ്റ്റാൻഡിങ് ഓൺ ദി ഫുട് ബോർഡ്. ഒരിക്കലും സ്റ്റെപ്പിൽ നിന്നോട്ട് പിടിച്ച് നിന്ന് യാത്ര ചെയ്യരുത്. വെയർ ദി സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് വെയർ ചെയ്യണം, ധരിക്കണം. ഓക്കെ. നോ സ്മോക്കിംഗ് ഇൻ ബസ്. ബസ്സിൽ ഒരിക്കലും പുക വലിക്കരുത്. കീപ് ക്യൂ വൈൽ ബോർഡിംഗ് ഇൻ ബസ്. ബസ്സിൽ കയറുന്ന സമയത്ത് എന്ത് ചെയ്യണം? ക്യൂ പാലിക്കണം. ക്യൂ പാലിച്ചു കൊണ്ടായിരിക്കണം. നിങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാകും വാഹനത്തിൽ ബസ്സിൽ കയറുന്നതിന് വേണ്ടി കുട്ടികളിങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നത്. അത് നല്ല സംഭവമാണ്. കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും അങ്ങനെ തന്നെ തിക്കി തിരക്കാതെ ക്യൂ നിന്ന് പാലിച്ചു കൊണ്ടായിരിക്കണം വാഹനത്തിൽ യാത്ര ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇനി നമ്മളോട് രണ്ടാമത് പറഞ്ഞൊരു പ്രവർത്തനം, ഇത്തരത്തിലുള്ള ഒരു സിഗ്നൽ ലൈറ്റിൻ്റെ മാതൃക ഉണ്ടാക്കി വരച്ച് കൊടുക്കാനാണ് പറയുന്നത്. മാതൃക ഉണ്ടാക്കാനും പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരെ, ഈ ചുവപ്പ് മഞ്ഞ പച്ച ലൈറ്റ്, ഈ ലൈറ്റ് കൊടുക്കുന്ന രീതിയിലുള്ള, അതായത് കളർ കൊടുത്തുകൊണ്ട് നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ വരച്ച് ചേർത്ത് നല്ലൊരു സിഗ്നൽ ലൈറ്റ് ഉണ്ടാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അതല്ല, നിങ്ങൾ മാതൃക ഉണ്ടാക്കിയിട്ടാണെങ്കിൽ അത് ഫോട്ടോ എടുത്താലും ടീച്ചർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഏതായാലും ഈ ലൈറ്റുകളൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ചിത്രം വരക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊരു ബോധവും കൂടി നമുക്ക് വേണം. ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം തയ്യാറാക്കി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇതാണ് രണ്ടാമത്തെ പ്രവർത്തനം. മൂന്നാമത്തെ പ്രവർത്തനം, നമ്മുടെ റോഡരികിൽ കാണുന്ന ഇത്തരത്തിലുള്ള സിഗ്നലുകളെക്കുറിച്ച്, അടയാളങ്ങളെക്കുറിച്ച്, അറിയിപ്പുകളെക്കുറിച്ചുള്ള ബോർഡുകളാണ്. സ്കൂള്, അതുപോലെ തന്നെ റിവർ, പുഴ കാണുമ്പോൾ ഉണ്ടാകുന്നുണ്ടാകും, പാലം, ബ്രിഡ്ജ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിഗ്നൽ ഉണ്ടാകും. പാർക്കിംഗ് പാടില്ലാത്ത ചില സിഗ്നലുകൾ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നാരോ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സിഗ്നൽ കാണാറുണ്ട്. ഈ സിഗ്നലുകളൊക്കെ നിങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത്തരത്തിലുള്ള സിഗ്നലുകളെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തരും. കൂട്ടുകാർ, യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ അച്ഛനോടോ അമ്മയോടൊക്കെ കൂടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സിഗ്നലുകൾ എവിടെയാണ് ഉള്ളത് എന്ന് നോക്കി അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് മുതിർന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് വിശദമായി പറയുകയും ചെയ്യാം. കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ സുരക്ഷിത യാത്ര എന്ന് പറയുന്ന പാഠത്തിലെ ഈ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പാഠഭാഗങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്യാൻ നൽകുകയും വേണം. ഈ ചാനലിൽ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും മറ്റ് പാഠങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെയുണ്ട്. ഇനി പുതിയ പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.